ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ കണിക്കൊന്ന് പരിചയം ഉണ്ടാവുമല്ലോ അല്ലെ? വിഷുവിന് കണിക്കൊന്ന ഇല്ലാതെ എന്ത് വിഷു അല്ലെ? അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ വിഷുവിന് മുന്നേ നമ്മൾ മിക്ക സ്ഥലത്തേക്ക് നോക്കിയാലും കണിക്കൊന്ന നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. പക്ഷെ വിഷുവിന്റെ സമയത്ത് നമുക്ക് കണിക്കൊന്ന കുറവായിരിക്കും അല്ലെ? കണിക്കൊന്ന മിക്കവരും ഒരു പീസിന് തന്നെ നല്ല റേറ്റ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് അതിന് കണിക്കൊന്ന വെച്ചിട്ടൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു കണിക്കൊന്ന, ഒരു തണ്ട് കണിക്കൊന്ന നമുക്ക് എടുക്കാം. അതിലെ ചെറുത് അതിൽ നിന്ന് ഒരു പീസ് എടുക്കാൻ പറ്റുമോ? ഒന്നല്ല, മൂന്നെണ്ണ. അപ്പം നമുക്ക് കണിക്കുന്നപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു പാത്രം എടുക്കുന്നു, അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ കണിക്കൊന്നയും വെച്ചിട്ട് നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നു. അപ്പം നമ്മളിത് രണ്ടുമൂന്ന് ദിവസം ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിത് ഡീഫ്രീസ് ചെയ്ത് നോക്കുന്നു. അപ്പോഴും നമ്മുടെ കണിക്കൊന്ന അതേ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ ഇരിക്കും. അപ്പം നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വിഷുവിൻ്റെ തലേന്ന് ഈ കണിക്കൊന്നയ്ക്ക് നല്ല റേറ്റ് ആയിരിക്കും. നമ്മൾ ഒരു തണ്ട് തന്നെ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിനും നല്ല റേറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് നേരത്തെ ഇങ്ങനെ ഫ്ലവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീസ് ചെയ്ത് ഇത് സൂക്ഷിക്കാം. അങ്ങനെ ഫ്രഷ്നെസ്സോടുകൂടി കിട്ടുകയാണെങ്കിൽ നമുക്കിപ്പോൾ വിഷുവിന് നമുക്ക് വേറെ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പം അത്ര റേറ്റും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ വെള്ളത്തിലിറക്കി ഇത് വെച്ച് കൊടുക്കുകയാണ്. നമുക്കിത് ഫ്രീസറിൽ വെക്കാം. അപ്പൊ നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കണിക്കൊന്ന എടുത്തിരിക്കുകയാണ്. ഇപ്പം ഇത് ഡീഫ്രീസ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഫ്ലവർ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.